ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വായനാദിന ക്വിസാണ് ഇന്നത്തെ വിഷയം. എൽ പി യു പി വിഭാഗത്തിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, എന്നാണ് വായനാദിനം? ഉത്തരം ജൂൺ 19. രണ്ടാമത്തെ ചോദ്യം, ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ് വായനാദിനം ആചരിക്കുന്നത്? ഉത്തരം പി എൻ പണിക്കരുടെ. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ആധുനിക മലയാള ഭാഷയുടെ പിതാവ് ആര്? ഉത്തരം തുഞ്ചത്ത് എഴുത്തച്ഛൻ. നാലാമത്തെ ചോദ്യമാണ്, വായിച്ചാൽ വളരും, വായിച്ചില്ലേലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും, ഇത് ആരുടെ വരികളാണ്? ഉത്തരം കുഞ്ഞുണ്ണി മാഷിൻ്റെ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഒരു മലയാള സാഹിത്യകാരനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്, അത് ആർക്കാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പിന്. അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം പി എൻ പണിക്കർ. ഏഴാമത്തെ ചോദ്യം, പി എൻ പണിക്കരുടെ പൂർണ്ണനാമം എന്താണ്? ആ പി എൻ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? പുതുവയിൽ നാരായണ പണിക്കർ. അടുത്തത് ചോദ്യം 8, വായനാദിനം ജൂൺ 19. എന്നാൽ വായനാ വാരം എന്ന് മുതൽ എന്ന് വരെയാണ്? ഉത്തരം ജൂൺ 19 മുതൽ 25 വരെ. ഒൻപതാമത്തെ ചോദ്യം, ഭാരതത്തിലെ പരമോന്നത സാഹിത്യ ബഹുമതി ഏത്? ഉത്തരം ജ്ഞാനപീഠം. പത്താമത്തെ ചോദ്യം, മലയാളത്തിൽ നിന്ന് എത്ര പേർക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്? ഉത്തരം 6 പേർക്ക്. ആദ്യമായിട്ട് ജി ശങ്കരക്കുറുപ്പിനും മലയാളത്തിൽ നിന്ന് അവസാനമായിട്ട് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ് ജ്ഞാനപീഠം ലഭിച്ചത്. അടുത്തത് 11ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ആദ്യത്തെ നോവലല്ല, ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. ഉത്തരം ഇന്ദുലേഖ. ഓ ചന്തുമേനോനാണ് ഈ നോവൽ എഴുതിയത്. അടുത്തത് 12ാമത്തെ ചോദ്യം, കഥകളിക്ക് വേണ്ടി രൂപം കൊണ്ട സാഹിത്യ പ്രസ്ഥാനം ഏത്? കഥകളിയുടെ സാഹിത്യ രൂപം ഏത്? ഉത്തരം ആട്ടക്കഥ. അടുത്തത് 13ാമത്തെ ചോദ്യം, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. 14ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാ വികൃതി.
വാസനാ വികൃതി എന്നാണ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥയുടെ പേര്. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്, പതിനഞ്ചാമത് ചോദ്യം. ഉറൂബ് ഉറൂബ് എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ നാമം എന്ത്? ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ എന്ന സാഹിത്യകാരനാണ് ഉറൂബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ അവസാനിച്ചു. അപ്പോൾ വായനാദിന ക്വിസിൻ്റെ കുറച്ച് വീഡിയോകളും കൂടി ഇത് കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.